കേരളത്തിന്റെ വികസന നേട്ടങ്ങൾ ലോകശ്രദ്ധയിലേക്ക് എത്തിക്കാൻ സംസ്ഥാന സർക്കാർ ആസൂത്രണം ചെയ്ത പരിപാടിയായിരുന്നു കേരളീയം. കേരളീയം പരിപാടിയുടെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കലാപരിപാടികൾക്ക് മാത്രം സംസ്ഥാന സർക്കാർ ചെലവാക്കിയത് 1,55,00,000 രൂപയാണ് എന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 7 കലാപരിപാടികൾക്ക് മാത്രമുള്ള ചെലവാണിത്. കേരളത്തിലെ വയോജനങ്ങളുടെ പെൻഷൻ പോലും മുടങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇതിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തുകൂടിയായിരുന്നു സർക്കാരിന്റെ കേരളീയം പരിപാടി എന്നുകൂടി ഓർക്കണം. കേരളീയം തീർന്ന് 2 മാസം പിന്നിട്ടിട്ടും സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ ഇതുവരെ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പരമാവധി തുക സ്പോൺസർമാരെ കണ്ടെത്തി സംഘടിപ്പിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞത്. ഏതൊക്കെ സ്പോൺസർമാരാണെന്നോ എത്ര തുകയെന്നോ എന്തിനു വേണ്ടി ചെലവഴിച്ചെന്നോ വിവരാവകാശ പ്രകാരമുള്ള ചോദ്യങ്ങളെല്ലാം ഇപ്പോഴും പല വകുപ്പുകൾ കയറിയിറങ്ങുകയാണ്. കേരളീയത്തിന്റെ സമഗ്ര റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം എന്ന് പറഞ്ഞ സർക്കാർ പരിപാടി കഴിഞ്ഞ് 2 മാസമായിട്ടും പുറത്തുവിട്ടിട്ടുമില്ല. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾ നടന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലെ വേദിയിൽ 7 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ആദ്യ ദിനം ശോഭനയുടെ നൃത്തം. 8,00,000 രൂപയാണ് ഇതിന് നൽകിയത്. 2-ാം ദിനം മുകേഷ് MLA ജി എസ് പ്രദീപും ചേർന്ന് സംഘടിപ്പിച്ച സ്പെഷ്യൽ ഷോ. സർക്കാർ കണക്കിൽ നൽകിയത് 8,30,000 രൂപ. മുരുകൻ കാട്ടാക്കടയും സംഘവും അവതരിപ്പിച്ച മാഷോ ആയിരുന്നു 3-ാം ദിവസം. കവിതകൾ കോർത്തിണക്കി കാവ്യ 23 എന്ന പേരിൽ നടത്തിയ പരിപാടിക്ക് ചെലവ് 4,05,000 രൂപയാണ്. 5-ാം ദിനം KS ചിത്രയുടെ ഗാനമേള. സർക്കാർ നൽകിയത് 2,05,000 രൂപ. കലാമണ്ഡലം കലാകാരന്മാരുടെ ഫ്യൂഷൻ ഷോയ്ക്ക് 3,80,000 രൂപ. സ്റ്റീഫൻ ദേവസ്യവും മട്ടന്നൂർ ശങ്കരൻകുട്ടിയും ചേർന്നിരിക്കിയ പരിപാടിക്ക് 1,19,000 രൂപയാണ് സാംസ്കാരിക വകുപ്പ് നൽകിയത്. ഏറ്റവും അവസാനം നടന്നതും ഏറ്റവും അധികം തുക വകയിരുത്തിയതും MJ ചന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന JM ഷോ ആണ്. സമാപന ദിവസം നടന്ന പരിപാടിക്ക് 9,90,000 രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. സെൻട്രൽ സ്റ്റേഡിയത്തിലെ ഒരു വേദിയിൽ നടന്ന 7 പരിപാടികളുടെ മാത്രം വിശദാംശങ്ങളാണിത്. അതേസമയം മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ മുഖ്യ ശ്രദ്ധാകേന്ദ്രമായിരുന്ന ശോഭന മോദിക്കൊപ്പം വേദി പങ്കിട്ടത് സൈബർ സഖാക്കൾക്ക് നാണക്കേടായിരുന്നു. കേരളീയത്തിൽ ഡാൻസ് കളിക്കാൻ ശോഭനയ്ക്ക് നൽകിയത് 8,00,000 രൂപയാണ്. അതുകൊണ്ട് തന്നെ കേരളീയത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ശോഭനയെ 2-ാം പതിപ്പിൽ പങ്കെടുപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. ഈ നീക്കങ്ങൾക്കിടെയാണ് കേരളീയത്തിലെ ചെലവും പുറത്തു വരുന്നത്. കേരളീയത്തിന്റെ സ്പോൺസർമാർ ആര് എന്ന ചോദ്യത്തിന് മാത്രം പിണറായി സർക്കാരിന് മുന്നിൽ ഉത്തരമില്ല. ആഘോഷങ്ങൾക്കും യാത്രകൾക്കും ഒക്കെയായി ഇങ്ങനെ കോടികൾ ചിലവാക്കുമ്പോൾ കടത്തിൽ മുങ്ങി പട്ടിണിയിലാകുന്ന മലയാളികളെ കൂടി പിണറായി വിജയൻ ഒന്നോർത്താൽ കൊള്ളാമായിരുന്നു.